ഹായ് ഫ്രണ്ട്സ്, ഞാൻ മീന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്, നമുക്ക് ഒരു മരത്തിൻ്റെ തടി വെച്ചിട്ട് അല്ലെങ്കിൽ മരത്തിൻ്റെ തോട് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് മനോഹരമായ ഒരു പൂന്തോട്ടം സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഈ കാണുന്നത് മരത്തിൻ്റെ ഒരു ചെറിയ പീസാണ്. നമ്മൾ പീസ് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ മരത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം തിരഞ്ഞെടുക്കുമ്പോൾ സ്വല്പം കുഴിവ് മണ്ണ് നിൽക്കത്തക്ക രീതിയിലുള്ള പീസായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഈ തടിയുടെ പീസിൽ നമ്മൾ പോട്ടിംഗ് മിക്സായിട്ട് തിരഞ്ഞെടുക്കുന്നത് മണ്ണും മണലും കമ്പോസ്റ്റും ചേർന്ന മിശ്രിതമാണ്. അതിന് അകത്ത് നമുക്ക് ഫേൺസോ നമുക്കിഷ്ടമുള്ള പ്ലാന്റ്സ് നമുക്ക് നടാം. അതിനുശേഷം നമ്മൾ കുറച്ച് പായൽ കൂടി ഇതിനകത്ത് നന്നായിട്ട് നിറച്ച് വെക്കുക. അപ്പോൾ നല്ല ഗ്രീനിഷ്, നല്ല ഭംഗിയാണ് ഇതിങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. ഇതിനകത്ത് ഞാൻ ടേർട്ടിൽ വൈനാണ് നട്ടിരിക്കുന്നത്. ഈ കാണുന്ന ചെടി ഞാനൊരു മരത്തിൻ്റെ തോടാണ് ഈ കാണുന്നത്. നമ്മുടെ കണിക്കൊന്നയുടെ തോടാണ് ഈ കാണുന്നത്. അതിനകത്താണ് ഞാൻ മണ്ണും മണലും കമ്പോസ്റ്റും ഒക്കെ ഫില്ല് ചെയ്ത് ഇത് നട്ടിരിക്കുന്നത്. നമുക്ക് ഈ പായൽ കൂടി വയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നമുക്കിത് ഹാങ് ചെയ്ത് നമുക്കൊരു കയറിലോ ഒക്കെ ഹാങ് ചെയ്തിടാനും നല്ല രസമായിരിക്കും ഇത് കാണാൻ. ഇത് ഞാൻ നട്ടിരിക്കുന്നത് കുറച്ച് ഫേൺസാണ്. മഴക്കാലത്ത് ധാരാളം കാണുന്ന പ്ലാന്റാണ് ഫേൺസ് അഥവാ പന്നൽ ചെടി. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ മഴ സീസണാണ്, അതുകൊണ്ട് ധാരാളം ഈ പായലും കാണുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്കിത് നടുന്നതെന്ന് നോക്കാം. ഇത് മണ്ണും ഞാൻ കുറച്ച് കമ്പോസ്റ്റും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ മണ്ണിനെ നമുക്ക് ഈ കാണുന്ന ഈ തോടിലേക്ക്, ഈ മരത്തിൻ്റെ തോടിലേക്ക് നന്നായിട്ട് നിറച്ചു കൊടുക്കുക. നന്നായിട്ട് ഫില്ല് ചെയ്ത് നിറയ്ക്കണം. നമുക്ക് ഏത് ചെടി വേണമെങ്കിലും ഇതുപോലെ നമുക്ക് നടാവുന്നതാണ്. അത് അവരോരോ ഇഷ്ടമുള്ള പ്ലാന്റ്സ് തിരഞ്ഞെടുത്ത് നടുക. ഈ കാണുന്ന പ്ലാന്റ്സാണ് ഞാൻ ഇതിനകത്ത് നടാനായിട്ട് പോകുന്നത്. Thank you.